വെൽക്കം ടു വാച്ചി ഹോം സ്റ്റോറി. ഇത് വിദ്യയാണ്. ഇന്ന് നമ്മൾ ഹോം ഡോറിൻ്റെ പാർട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏതായാലും മെയിൻ ഫ്ലോറിൻ്റെ അവസാനത്തെ മുറിയാണ്, നമ്മുടെ കിച്ചണിൻ്റെ ടൂറാണെന്ന്. അപ്പോൾ കുറേ ആൾക്കാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കിച്ചണിൻ്റെ ടൂർ പോസ്റ്റ് ചെയ്യുമെന്ന്, ഓർഗനൈസേഷനും അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ, ക്യാബിനറ്റ് ഓർഗനൈസേഷൻ. ഞാൻ അത്ര വലിയ ആളല്ല, കുറച്ച് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്യുന്നേ ഉള്ളൂ. എൻ്റെ ഞാൻ എങ്ങനെ ഓർഗനൈസ് ചെയ്തു, എനിക്ക് എളുപ്പത്തിന് എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ. കിച്ചൺ ടൂറും കുറച്ച് എങ്ങനെ ഞാൻ ഓർഗനൈസ് ചെയ്തേക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് പല വീഡിയോയിലും അതുപോലെ തമ്മിലും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓപ്പൺ ഫ്ലോ പ്ലാൻ കിച്ചൺ ആണ്. നമ്മുടെ കഴിഞ്ഞ കാലത്തെ വീഡിയോ ആയ ഈറ്റൻ കിച്ചനും ഫാമിലി റൂമും എല്ലാം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്കൊക്കെ കാണാം. ഡയറക്റ്റ് ഓപ്പൺ ആണ്. പിന്നെ ഒരു വലിയ ഐലൻഡ് ഉണ്ട്, ഇതിന് ഐലൻഡ് എന്നാണ് പറയുക, ഇന്ന് അടുത്തുള്ളത്. ബിക്കോസ് ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എൻ ഐലൻഡ് ഇൻ ദ കിച്ചൺ. അപ്പം കിച്ചണിൽ മെയിനായിട്ട് ആൾക്കാർ പറയുക ദർ ഇസ് എ ട്രയാങ്കിൾ എന്നാണ് പറയുക. ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്, അടുപ്പ്, ഫ്രിഡ്ജ്, അടുപ്പത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രയാങ്കിൾ ആയിരിക്കണം എന്നാണ്. പക്ഷേ ഇത് അത്യാവശ്യം വലിയ കിച്ചണാണ് കമ്പാരിറ്റീവ്ലി ടു ഓൾ ലോട്ട് ഓഫ് അതർ ഹൗസസ്. ഞങ്ങൾക്ക് ഈ ഫ്ലോർ പ്ലാൻ കണ്ട് ഈ ഇത്രയും സ്ഥലം കണ്ടിട്ടാണ് ഞങ്ങൾ വീണത് പ്ലാനിൽ. അത് കാരണം ഇത്തിരി വലിയ കിച്ചൺ ആയ കാരണം അത്ര ട്രയാങ്കിൾ അത്ര എളുപ്പമല്ല. എൻ്റെ ഫ്രിഡ്ജ് ഇത്തിരി ദൂരം നീങ്ങിയാൽ നിൽക്കണേ. പക്ഷെ അടുപ്പും എന്താ പറയുക സിങ്കും അടുത്തടുത്താണ്. ഈ ഐലൻഡ് ഇവിടെ ഈ ഗ്രനൈറ്റും നല്ല ഓവർ ഹാങ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കും. ഇത് അടി ഇവിടം വരെ ഉള്ളൂ. അപ്പം അത് നമുക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കാനും നല്ല എളുപ്പമാണ്. ഒക്കെ കസേര ഉള്ളിൽ കയറി പോകും. ബാർ സ്റ്റൂൾ എന്നാണ് ഈ കസേരയ്ക്ക് പറയുന്നത്. സ്റ്റൂളല്ല, എന്നാലും ചെയറാണെങ്കിലും. അപ്പോൾ എന്ന് വെച്ചാൽ ബാർ ഹൈറ്റിലാണ് പൊക്കം കൂടുതലായിരിക്കും നമ്മൾ കസേരയെക്കാട്ടിലും. ഈ കസേരയ്ക്ക് പറഞ്ഞൊരു കഥയുണ്ട്. ആസ് യൂഷ്വൽ ഞങ്ങളുടെ ഈ അപ്പുറത്തെ ഒരു സ്ട്രീറ്റിൽ ഒരു മോഡൽ ഹൗസ് ഉണ്ടായിരുന്നു. ആ മോഡൽ ഹൗസിൽ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വിറ്റുപോയപ്പം അവരവിടുത്തെ എല്ലാ സാധനവും വിൽക്കാനിട്ടു. അപ്പം ഞാൻ ഞങ്ങളുടെ ലിവിങ് റൂമിലൊരു വലിയ പെയിൻറ്റിങ് ആയിരുന്നല്ലേ, അത് ആ മോഡൽ ഹൗസിന് വാങ്ങിച്ചാണ്. അതുപോലെ തന്നെ ആണ് ഈ രണ്ട് കസേരയും, ഇതും ആ മോഡൽ ഹൗസിന് വാങ്ങിച്ചാണ്. റെയർലി യൂസ്ഡ്, നല്ല കണ്ടീഷനായിരുന്നു. പക്ഷേ വെളുത്തിട്ട് ഇതായിരുന്നു എൻ്റെ കോലം. ഓഫ് കോഴ്സ് വെളുത്ത അപ്ഹോൾസ്റ്റി ഉണ്ടെങ്കിൽ, ചെറിയ പിള്ളേരുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് മുഷിഞ്ഞു. ഞാനപ്പം റീ അപ്ഹോൾസ്റ്റ് ചെയ്തു ഞാൻ തന്നെ തന്നെ. ഇതിങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സും. ഫിനിഷ് പ്രോഡക്റ്റും ഇതാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ബ്ലോഗിലെ ലിങ്ക് ഇടാം എങ്ങനെ ഞാൻ ഈ ചെയ്തതെന്ന്. വേറൊരു കാര്യം, ഈ ഫാബ്രിക് ഉണ്ടല്ലോ, ഇതിൻ്റെ പേര്, ഇത് ഭയങ്കര പോപ്പുലർ ഹൈ ആൻഡ് ഡിസൈനർ ഫാബ്രിക് ആണ്. ചിയാങ് മായ് ഡ്രാഗൺ എന്നാണ് എനിക്കൊന്ന് ഷുമാക്കർ എന്നുള്ള ആ കമ്പനിയുടെ പേര്. ഭയങ്കര വിലയുള്ള ഫാബ്രിക് ആണ്. ഞാൻ ഇതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലോഗിൽ. അപ്പം ഈ കമ്പനിക്കാർ അത് കണ്ടിട്ട് അവരെനിക്ക് ഫ്രീ ആയിട്ട് ഓഫർ ചെയ്തിരുന്നു ഫാബ്രിക്. ഞാൻ അപ്പോസ്റ്റ് ചെയ്യാനൊന്നും പഠിച്ചതൊന്നും അല്ല കേട്ടോ. ഇതുപോലെ തന്നെത്താനെ യൂട്യൂബും അതും അങ്ങനെ പല പല ട്യൂട്ടോറിയൽ ബ്ലോഗ്, അന്നത്ര യൂട്യൂബ് അത്ര പോപ്പുലർ അല്ല ചെയ്യാൻ തുടങ്ങിയപ്പം ഇതുപോലെ പല പല ബ്ലോഗിൽ നിന്ന് ട്യൂട്ടോറിയൽ വായിച്ച് ചെയ്തതാണ്. അല്ലാണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അപ്പോസ്റ്റ് ചെയ്ത്. ഇതുമേല വേറൊരു കസേരയുണ്ട്. അപ്പം നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോൾ ഓരോന്ന് നമ്മൾ പഠിക്കുമല്ലോ. അപ്പം അങ്ങനെ ഇത് ഇവർ എനിക്ക് ഫാബ്രിക് ചോദിച്ചപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പിക്ക് ചെയ്ത ലിനൻ ആണ്. റോങ് ഫാബ്രിക് ഫോർ അപ്പോസ്ട്രി, എസ്പെഷ്യലി ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെയർ. വാട്ട് ഹാപ്പൻ വാസ്, ഇപ്പോൾ ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ല, ഇതിൻ്റെ ഇവിടെ ഒരു കുഴപ്പമില്ല, പക്ഷേ ഈ സീറ്റ് കംപ്ലീറ്റ്ലി പിഞ്ഞി പിഞ്ഞി പോയി ലിനനായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഭാഗത്ത്. നോട്ട് ആഫ്റ്റർ ഇമ്മീഡിയറ്റ്ലി, പക്ഷെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിഞ്ഞി തുടങ്ങിയത്. അപ്പം ഞാൻ കഴിഞ്ഞ സമ്മറിൽ എനിക്കത് സഹി കെട്ട് ഞാൻ അത് മാത്രം മാറ്റി, ഇത് ഈ ചെയർ ഇരിക്കുന്ന ഭാഗം മാത്രം മാറ്റി, ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ, ഞാൻ എക്സ്ട്രാ ഫാബ്രിക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അത് ഇനി ഇതിന് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പം ഇതും കൂടി മാറ്റാം എന്ന സ്ഥിതിയിലാണ്. അതാണ് രണ്ട് കളറായിട്ട് ഇരിക്കുന്നത്. അടുത്ത് ഈ ലൈറ്റിൻ്റെ കളർ കഥയാണ്. ഇത് ഈ ലൈറ്റ്, ഇതിൻ്റെ പേര് കപ്പീസ് ഷാൻഡ്ലിയർ എന്നാണ്. കപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ഷെല്ലാണ്, നമ്മുടെ സീ ഷെല്ലല്ലേ, അതിൽ നിന്ന് മുറിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ കപ്പീസ് എന്ന് പറഞ്ഞ സാധനം. കണ്ടോ, ഒച്ച അടിക്കുന്ന, നമുക്ക് ഈ സീ ഷെൽ അടിക്കുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. ഇത് പിയർ വൺ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്, പക്ഷെ ഇങ്ങനെയല്ല വാങ്ങിച്ചത്. ഇതൊരു ടേബിൾ ലാമ്പിന്, ഇങ്ങനെ ടേബിൾ ലാമ്പിന് ബേസ് ഉണ്ടാവില്ലേ, അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന സാധനം വാങ്ങിയിട്ട് ആ പെൻഡൽ ലൈറ്റിൻ്റെ ബേസ് വാങ്ങി നമ്മൾ തന്നെ ഇങ്ങനത്തെ ഒരു പെൻഡൻ്റ് ആക്കിയിട്ട് ഹാങ് ചെയ്ത ഷാൻഡ്ലിയറാണ് ഇത്. പെൻഡൻ്റ് ഷാൻഡ്ലിയർ എന്നാണ് പറയുക. അഗൈൻ ഈ ട്യൂട്ടോറിയൽ എൻ്റെ ബ്ലോഗിൽ കിടക്കുന്നുണ്ട്, ആ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ക്യാബിനറ്റൊക്കെ കാണിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം. ഈ അടുക്കളയിൽ ബാക്ക് സ്പ്ലാഷ് ഇല്ല. ബാക്ക് സ്പ്ലാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കണ്ണ ടൈലാണ്. ബാക്ക് സ്പ്ലാഷ് നമ്മൾ ബിൽഡറിനെ ഇടുന്ന ഓപ്ഷൻ പിക്ക് ചെയ്തില്ല, ബിക്കോസ് നമുക്കപ്പോൾ അത്
നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്താണെന്ന്. 10 കൊല്ലമായി വീട്ടിൽ താമസിക്കുന്നു, ഞങ്ങൾക്ക് ഇപ്പോഴും ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിലൊന്നും സാധനത്തിൽ അഗ്രി ചെയ്യാൻ പറ്റിയില്ല എന്താ വേണ്ടതെന്ന്. അപ്പോൾ ഇത് പാത്രം കഴുകി വെള്ളം ഇതിലേക്ക് അബ്സോർബ് ചെയ്യാനുള്ള വേണ്ട തൊടാണ്ടിരിക്കാനുള്ള മാറ്റുകളാണ്. അപ്പം ഇവിടെ നമ്മൾ ഡെയിലി യൂസ് കപ്പ്, ഗ്ലാസ്, സീരിയൽ ബോൾ അങ്ങനത്തെയൊക്കെയാണ്. മുകളിൽ ഇങ്ങനെ ഗസ്റ്റൊക്കെ വരുമ്പോഴുള്ള കപ്പാണ്. ഇങ്ങനത്തെ എക്സ്ട്രാ ഷെൽഫ്സ് നമ്മൾ വാങ്ങിച്ചു വെച്ചേക്കാണ് ബിക്കോസ് നമുക്ക് കുറേ കൂടി സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അഗൈൻ ഇത് ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ആമസോൺ ആണെന്നാണ് എൻ്റെ വിശ്വാസം വാങ്ങിച്ചത്, അല്ലെങ്കിൽ വാൾമാർട്ടിലൊക്കെ ടാർഗറ്റിലൊക്കെ കിട്ടുന്ന എനിക്ക് തോന്നുന്നു. ഇതൊന്നും വലിയ ഓർഗനൈസേഷൻ ഇല്ലാത്ത ഡ്രോയറുകളാണ്. എൻ്റെ നമ്മുടെ ചപ്പാത്തി പോലെ ഇത് എക്സ്ട്രാ ഉള്ള ഒരു ഗ്രേറ്ററാണ്. ഇതൊരു ചെറിയ നാരോ ഡ്രോയറാണ്. നമ്മുടെ മിക്സിയുടെ ബോള്, എൻ്റെ പൊട്ടുകുറ്റി, നൂൽപ്പൊട്ടിൻ്റെ പാത്രമൊക്കെ അതിൻ്റെ ഉള്ളാണ്ടിരിക്കുന്നത്. ദിസ് ഓഫ് കോഴ്സ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഇപ്പോൾ ഡിഷ് വാഷർ. അഗൈൻ എന്നും ഉപയോഗിക്കും. പലരും ചോദിക്കും വൃത്തിയാവൂലെന്നൊക്കെ. വൃത്തിയാവും. ഒന്ന് നമ്മൾ ആദ്യം ഈ പറ്റി പിടിക്കുന്ന സാധനം ഒന്ന് കളഞ്ഞിട്ട് വേണം ഇടാൻ. പക്ഷെ ആ സോപ്പിട്ട് കഴുകുന്ന പ്രോസസ്സ് നമുക്ക് ലാഭിക്കാം. സിങ്ക് ഓഫ് കോഴ്സ് നിങ്ങളെ ഓർത്ത് മാത്രം വൃത്തിയാക്കിയിട്ടിരിക്കുന്നതാണ്. സത്യം പറയാമല്ലോ, ഈ കോലത്തിൽ രാത്രി മാത്രമേ ഈ സിങ്കിനെ കാണാനുള്ളൂ. രാവിലെ കഴിഞ്ഞ് പിന്നെ ഇതിനുള്ള പൈലയും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് പാത്രം കഴുകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതുമല്ല, ബിജു ആയിട്ടും എൻ്റെ അമ്മയായിട്ടും കോഴിക്കോട് അമ്മയായിട്ടും എല്ലാവരും എനിക്ക് അടി കൂടുന്നതും തെറി കേൾക്കുന്നതും ഇതിനെ പറ്റിയിട്ടാണ്. പക്ഷെ എന്നാലും എനിക്കിഷ്ടമില്ലാത്ത പണിയാണ്. കാരണം ഞാൻ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്ത് വെച്ച് കഴുകാണ്ട് പാത്രം ഇട്ടുകൊണ്ടിരിക്കും സിങ്കിൽ. അങ്ങനെയായിപ്പോയി, എന്ത് ചെയ്യാനാണ്. എനിവേ, സിങ്കിൻ്റെ അടിയിൽ ആ റൈറ്റ് സൈഡിൽ കറുത്ത് കാണുന്നത് ഗാർബേജ് ഡിസ്പോസലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു വലിയ ബ്ലേഡ് ഉണ്ട് സിങ്കിൻ്റെ അടിയിൽ. അത് ഈ എന്തെങ്കിലും പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഉണ്ട്, അത് കംപ്ലീറ്റ്ലി ചോപ്പ് ചെയ്ത് കളയും. ഭയങ്കര പവർഫുൾ സാധനമാണ്. അപ്പം ഇത് ഉള്ളത് കാരണവും പിന്നെ സിങ്കിൻ്റെ പൈപ്പുള്ള കാരണം ഭയങ്കര ഒരു ഓഡ് സ്പേസാണിത്. ഇങ്ങനൊരു ഷെൽഫ് അഗൈൻ ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ഇതൊക്കെ ആമസോണിന്നാണ് ഉള്ള കാരണം നമുക്കിപ്പം കുറേ കൂടി സ്പേസ് കിട്ടി. എൻ്റെ കട്ടിംഗ് ബോർഡ്, അല്ലറ ചില ക്ലീനിങ് സാധനങ്ങളൊക്കെ ഇവിടെയാണ്. നമ്മുടെ ഡിഷ് ഡിറ്റർജൻറ്റ് ഓൾ ദാറ്റ് ഇസ് ഹിയർ. പിന്നെ സിങ്കിൻ്റെ അടുത്ത് തന്നെ ഇത് ഈ കബോർഡ് ഞങ്ങളുടെ ട്രാഷ് ക്യാനാണ്. അത് ക്ലോസപ്പ് കാണിക്കാനില്ല. ഇവിടെ റെഗുലർ ട്രാഷും ഉണ്ട്, ഇവിടെ ബാക്കിൽ റീസൈക്കിളും ഉണ്ട്. രണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ബെൻസാണ്. ഇതിൻ്റെ മുകളിൽ നമ്മുടെ അലൂമിനിയം ഫോയിലും ക്ലിംഗ് റാപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചേക്കാണ്. ഇവിടെ കുറേ ചെറിയ ചെറിയ സാധനങ്ങളാണ്. എൻ്റെ പീലർ, മറ്റേ എന്താണ് പീച്ച കട്ടർ, അങ്ങനെ സാധനമൊക്കെ ഇവിടെയാണുള്ളത്. ചെറിയ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്തിനെങ്കിലും സൂക്ഷിച്ചു വയ്ക്കാനുള്ളത്. ഇവിടെ താഴെ നമ്മുടെ അവൻ മെച്ചനുള്ള. ഈ കിച്ചണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ സ്റ്റൗവാണ്. ഇത് ഗ്യാസ് സ്റ്റൗവാണ്. ഇറ്റ്സ് എ ഗ്ലാസ് കുക്ക് ടോപ്പ്. എന്താ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമലി ഗ്ലാസ് അല്ലാത്ത ബാക്കിയുള്ള കുക്ക് ടോപ്പിൻ്റെയൊക്കെ സ്റ്റൗവിൻ്റെയൊക്കെ പഴയ ഞങ്ങളുടെ പഴയ വീട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, എന്തുണ്ടാക്കുമ്പോൾ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് അടി പോയി കരിഞ്ഞു പിടിക്കും. അപ്പം നോർമലി ഇവിടെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ഒരു അലൂമിനിയം ഫോയിലിൻ്റെ സാധനം നമുക്ക് വാങ്ങാൻ കിട്ടും, ട്രേ പോലത്തെ, അത് വയ്ക്കുക. അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ തന്നെ ഇങ്ങനെ ബേസിൽ വിരിച്ച് വയ്ക്കലാണ് സാധാരണ ആൾക്കാർ ചെയ്യുക. അപ്പോൾ പിന്നെ കറി എന്തെങ്കിലും സ്പില്ല് ചെയ്ത് ഉണങ്ങി കരിഞ്ഞു പിടിച്ച് കഴിഞ്ഞാൽ ആ അലൂമിനിയം ഫോയിൽ എടുത്ത് മാറ്റിയാൽ മതി. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ സ്പില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലേഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒരച്ചി ഇളഞ്ഞാൽ മതി, അപ്പം ക്ലീനാവും. അത് കാരണം ക്ലീനാക്കാനായിട്ട് ഭയങ്കര ഭയങ്കര എളുപ്പമാണ്. ചില ആൾക്കാർക്ക് പറഞ്ഞിട്ട് അവരുടെ ഗ്ലാസ്സിൻ്റെ പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു കുഴപ്പമില്ല. ആബ്സൊല്യൂട്ട്ലി ആബ്സൊല്യൂട്ട്ലി ലവ് ഇറ്റ്. ഇപ്പം ഞാൻ ഇനി വേറെ വീട് പോയി കഴിഞ്ഞാലും ഞങ്ങൾ ഇതേ വാങ്ങുള്ളൂ. ഇത് ജിയുടെ മോണോഗ്രാം എന്ന് പറഞ്ഞാണ്, അതിൻ്റെ ഹൈ എൻഡ് ലൈനാണ്. അതാണ് ഈ കുക്ക് ടോപ്പും വെൻഡോഡും. വെൻഡോഡിൻ്റെ പറയൊരു ചെറിയ കഥയുണ്ട്. അഗൈൻ ഇവിടെ ബിജുവിന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മണം പാടില്ല, അത് ഭയങ്കര നിർബന്ധമാണ്. അതുകാരണം നമ്മൾ വീട് പണിതപ്പം ഇതുപോലെ തന്നെ നമ്മൾ ബിൽഡറോട് ചോദിച്ചു, ഞങ്ങൾക്ക് വെൻഡോഡ് വേണം, റേഞ്ച് ഹുഡ് വേണം, നിങ്ങൾ വെച്ച് തരുമെന്ന്. അവർ പറഞ്ഞു അതൊരു ഓപ്ഷനേ അല്ല, അവർക്കിവിടെ മൈക്രോവേവ് ഉണ്ടായിരുന്നെ, അതേ ഉള്ളൂ. നമ്മളൊന്നും പറ്റില്ല, നമ്മൾ വീട് വാങ്ങണമെങ്കിൽ ഞങ്ങളുടെ കിച്ചണിൽ റേഞ്ച് ഹുഡ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്ന് ഫൈനലി അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. അപ്പം ഈ എനിക്കൊന്നും അവർക്ക് ജി ആയിട്ടാണ് ടൈപ്പ് ഉണ്ടായിരുന്നത്. അപ്പം ജിക്ക് മോണോഗ്രാമിന് മാത്രമേ ഇങ്ങനത്തെ വെൻഡോഡ് ഉണ്ടായിട്ടുള്ളൂ. അത് കാരണം നമുക്ക് ഇത് അപ്ഗ്രേഡ് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക് അപ്ഗ്രേഡ് ആയിട്ട് ജി മോണോഗ്രാമായിട്ട് രണ്ടും കിട്ടിയതാണ്. ഈ വെൻഡോഡ് അടിപൊളി സാധനമാണ്. റിയലി റിയലി വർക്ക്സ് വെരി വെൽ. സാധാരണ ഇവിടുത്തെ നോർമൽ വെൻഡോഡിനൊന്നും നമ്മളങ്ങനെ അത്രയും പവർ തോന്നിയിട്ടില്ല. ഇതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പ്ലേറ്റ്സ് ഊരിയിട്ട് ഈ ഫിൽട്ടർ നമുക്ക് ഡിഷ് വാഷറിലിട്ട് കഴുകാം. അത് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യും എപ്പോഴാണ് കഴുകേണ്ടതെന്ന്. ഇപ്പം ആക്ച്വലി കഴുകാറായി, അതാണ് ആ റെഡ് ലൈറ്റ് കത്തിരിക്കുന്നത്. എനിക്ക് എളുപ്പം എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ എപ്പോഴും എപ്പോഴും ഉപയോഗിക്കുന്ന സാധനം അടുപ്പിൻ്റെ അപ്പുറവും അപ്പുറവും വയ്ക്കാനാണ് എനിക്ക് സൗകര്യം. അത് കാരണം ഇവിടെ
ചായപ്പൊടി പഞ്ചസാര കാപ്പി അങ്ങനെ സാധനങ്ങളുണ്ട്. ഇത് മുഴുവൻ അമേരിക്കൻ സ്പൈസസുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പപ്പടം, പ്രൈംസ്, എന്താണ് റാഗി, സേമിയ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എക്സ്ട്രാ നമ്മളെ രസപ്പൊടി അങ്ങനത്തെ ഒക്കെ വെച്ചേക്കുന്നതാണ്. ഇത് ഇതുപോലെ തന്നെ കുറേ മസാലപ്പൊടിയുടെ ക്യാബിനറ്റ് ആണ്. ഇവിടുത്തെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്കറ്റ് മാറ്റി പോലും പൊട്ടിച്ചിട്ടിട്ടില്ല, ഹ്യൂമിഡിറ്റി തീരെയില്ല. അത് കാരണം ഇതിൽ പൂപ്പൽ വരില്ല, ഇത് ഡ്രൈ ആവില്ല, പൊടി അങ്ങനെ തന്നെ ഇരിക്കും, മണമൊക്കെ റീറ്റെയിൻ ചെയ്യും. അതൊരു പ്ലസ് പോയിന്റ് ആണ്. ഈ സൈഡിൽ അതുപോലെ ഇന്ത്യൻ മസാലകളാണ് മുഴുവനും. ഇതിപ്പോൾ കണ്ടതുപോലെ പട്ട, ഫെനുഗ്രി, ഇതൊക്കെ പ്ലാസ്റ്റിക് മെയ്സൺ ജാറാണ് ഈ കാണുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്, ലിങ്ക് ചെയ്യാം. പ്ലാസ്റ്റിക് BPA ഫ്രീ ആണ്, ഫുഡ് ഗ്രേഡ് ആണെന്നൊക്കെയാണ് അത് ഡിസ്ക്രിപ്ഷനിലൊക്കെ ഉണ്ടായിരുന്നത്. റിവ്യൂ നല്ലതായിരുന്നു. പ്ലാസ്റ്റിക് വാങ്ങാനുള്ള കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോകുന്ന സ്വഭാവമുണ്ട്. അതുമല്ല അതൊരു സീസണാണ്, തുടങ്ങി കഴിഞ്ഞാൽ ഒരു 5-8 സാധനം പൊട്ടിയിട്ടേ മതിയാവുള്ളൂ. അത് കാരണം നമ്മളിപ്പം കുക്ക് ചെയ്യുമ്പം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ലേ, തിരക്കിട്ട് എടുക്കുന്ന സാധനങ്ങളാണ്. അത് കാരണം ഇത് എൻ്റെ കയ്യിൽ നിന്ന് വീഴാൻ ചാൻസ് ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പ്ലാസ്റ്റിക് ഓപ്റ്റ് ചെയ്തത്. യു ക്യാൻ ഓൾവേസ് ഡു ഗ്ലാസ്. ഇതിൻ്റെ പല പല സൈസസ് ഉണ്ട്. ഈ കാണുന്നത് ഇതൊക്കെ ചെറുത്, നമ്മളെ ഏലക്കായി ഗ്രാമ്പൂ ഒക്കെ ഉള്ളതൊക്കെ ചെറിയ ചെറിയ സൈസാണ്. ഈ ലേബിളും എവറിത്തിങ് കെയിം വിത്ത് ദ കുപ്പി. ഇത് അടുത്ത മെയിൻ കബോർഡാണ്. നമ്മുടെ പൊടികളാണ് മുഴുവനും. ഇത് കടുവറക്കാനുള്ള സാധനം. ഉഴുന്നൊരിപ്പൊക്കെ നേരെ ഇതിൻ്റെ ബാക്കിലുണ്ട്. കടുക്, മുളക്, ചില്ലി ഫ്ലേക്സ്, മുളക്, മഞ്ഞൾ, ഗരം മസാല അങ്ങനത്തെ മസാലകളൊക്കെ. മുകളിൽ പായസത്തിൻ്റെ സാധനങ്ങളാണ്. അഗൈൻ ഞാൻ അധികം യൂസ് ചെയ്യാത്ത കാരണം. അപ്പോൾ നമുക്ക് സ്റ്റൗവിൻ്റെ അടിയിൽ കബോർഡ് നോക്കാം. ഇതൊരു ഭയങ്കര ട്രിക്കി സ്പേസ് ആണ്, ബിക്കോസ് ഒരു വലിയൊരു ഗുഹ പോലത്തെ ഒരു കബോർഡാണ്, ഷെൽഫ് ഒന്നുമില്ല അതിൻ്റെ ഉള്ള. ഇതിൻ്റെ അടിയിൽ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ഗ്യാസിൻ്റെ പൈപ്പാണ്. ഇവിടെ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കില്ല, നേരെ വീട്ടിലേക്കാണ് ഗ്യാസ് കണക്ഷൻ. അപ്പം ആ കണക്ഷൻ്റെ ഗ്യാസ് സ്റ്റൗവിലേക്ക് പോകുന്നതാണ് ഇത്. അപ്പം ഇതൊരു ഓട് സ്പേസ് ആണ്. അത് കാരണം ബാക്കിൽ നമ്മൾ പാത്തിക്കൊക്കെ അരി ഉണ്ടാക്കുന്ന വലിയ പാത്രം, അരി വാർക്കുന്ന പാത്രം, ചീനിച്ചട്ടി, വലിയ അടപ്പുകളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ റാക്ക് ഭയങ്കര യൂസ്ഫുൾ ഒരു റാക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കാസ്റ്റ് അയൺ പാൻ വെക്കാനുള്ള റാക്കാണ്. സാധാരണ ഇത്ര റാക്ക് ഉണ്ട് ഇവിടെ, അതായത് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന സാധാരണ റാക്കാണ്. ഇത് കാസ്റ്റ് അയൺ പാൻ വെക്കുന്ന റാക്കിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ അത് ഈ ഹെവി സാധനങ്ങൾ, നല്ല വെയിറ്റ് ആയിട്ടില്ല കാസ്റ്റ് അയണിന്, ആ ഹെവി സാധനങ്ങളിൽ ബാലൻസ് ചെയ്ത് നല്ല സ്റ്റഡി ആയിട്ട് വെക്കാൻ പറ്റുന്ന ടൈപ്പ് റാക്കാണ്. ആമസോണിൽ വാങ്ങിച്ചാണ്, ഞാൻ ലിങ്ക് ചെയ്യാം. അതിന്റെ കാസ്റ്റ് അയൺ പാൻ, ദോശക്കല്ല്, ഇത് ആക്ച്വലി ഒരു പീച്ച പാൻ ആണ് കാസ്റ്റ് അയൺ. ഞങ്ങൾ ആമസോണിൽ വാങ്ങിച്ചാണ് അയക്കാൻ. ഇത് ഞങ്ങൾ പീച്ചക്കല്ല യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ വലിയ നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് സാധാരണ പാൻ വെക്കുന്ന റാക്കാണ്. അയക്കാൻ ആമസോൺ, വാൾമാർട്ട് എല്ലായിടത്തും കിട്ടും ഇതൊക്കെ. ഞാൻ ലിങ്ക് ചെയ്യാം. നോൺ സ്റ്റിക് പാൻ ആണ് വെച്ചേക്കുന്നത്. ഞങ്ങളുടെ വോക്കാണ് ഞാൻ കണ്ടാകും. ഇതാണ് ഇങ്ങനെ ഉണ്ടാവുക, പാൻ ഓർഗനൈസർ എന്നാണ് പറയുക. ഈ ഷെൽഫിന് ഞങ്ങളുടെ മീൻചട്ടി, ഞങ്ങളുടെ മോട്ടർ ആൻഡ് പെസോ. ഇത് തീരെ ഫാൻസി അല്ലാത്ത, നമ്മൾ നാട്ടിലൊക്കെ എണ്ണ എടുത്ത് ഉപയോഗിക്കാൻ, എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വെറുതെ ഒരു പാത്രം, ഒരു സ്പൂൺ വെച്ചേക്കാണ് എണ്ണ വെച്ചിട്ട്. ഞങ്ങളുടെ നൈഫ് ബ്ലോക്ക്, നൈഫ് ഞങ്ങൾക്ക് ഒരു ഭയങ്കര വീക്ക്നെസ് ആണ്, എസ്പെഷ്യലി ബിജുവിന്. ബിജുവിന് പാത്രവും കത്തിയും കണ്ടു കഴിഞ്ഞാൽ ബിജു എവിടെ നല്ലത് കണ്ടു കഴിഞ്ഞാലും വാങ്ങും. ദിസ് ഓഫ് കോഴ്സ് യൂട്ടൻസ് ഹോൾഡർ, പേപ്പർ ടാവൽ എന്നുള്ളത്. ഞാൻ എന്തായാലും മുകളിലത്തെ റൗണ്ട് ഒന്നിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ താഴേക്ക് വരാം. ഇത് ഞങ്ങളുടെ ബിൽഡർ എന്താണ് മൈക്രോവേവ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അടിച്ചുപോയി, എന്നിട്ട് ഞങ്ങൾ തന്നെ വാങ്ങിച്ചു വെച്ചതാണ്. അത് ഇത്തിരി വലിയ സൈസായി പോയി, അത് കാരണമാണ് പുറത്തേക്ക് ഇങ്ങനെ ചട്ടൗട്ട് ചെയ്തേക്കുന്നത്. ബിൽഡറിൽ നിന്ന് കുറച്ചുകൂടി ഫ്ലഷ് ആയിരുന്നു. ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞോളെ, ഞാനിപ്പോൾ ടിപ്പിടോസാണ് നിൽക്കണേ. ഇഡ്ലിത്തട്ട്, മറ്റേ നൂൽപുട്ട പാത്രമൊക്കെ, എക്സ്ട്രാ മിക്സിയുടെ ജാറ് അതൊക്കെയാണ്. അരിപ്പ അങ്ങനത്തെ റെയർലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മുകളിൽ. ഇത് ഓഫ് കോഴ്സ് ഒരു നമ്മളെ കിച്ചൺ സ്കെയിലാണ്. ഇത് അച്ഛനും അമ്മയ്ക്കും വന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു, ഞങ്ങളുടെ സ്കെയിലില്ല, ഒരു സ്കെയിൽ വാങ്ങിച്ചേക്കണം, അങ്ങനെ വാങ്ങിച്ചാണ്. ഇത് ഒരു കുക്കി ജാറാണ് ആക്ച്വലി. ഇത് കുറേ ബിസ്ക്കറ്റൊക്കെ ഇട്ടുണ്ട്. ഇവിടെ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ഫ്രൂട്ട് ബാസ്ക്കറ്റ് രണ്ടുപേരില്. ഇവിടെ ഞാൻ ഞങ്ങളുടെ സ്നാക്ക് സെക്ഷനാണ്. വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. ഈ പാത്രം കോസ്കോ പോകുന്ന എല്ലാവർക്കും അറിയാം. ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്നതാണ് അൺസോൾഡഡ് കാഷ്യസ് കോസ്കോയിൽ. അപ്പോൾ അതിൻ്റെ വാദം തന്നെ ഞാൻ റീയൂസ് ചെയ്യാണ് പലതായിട്ട് എടുത്തു വെക്കുന്നത്. ഇത് ഓഫ് കോഴ്സ് ഞങ്ങളുടെ ഫ്രിഡ്ജ്, ഒരു സൈഡ് ഫ്രിഡ്ജ്, ഒരു സൈഡ് ഫ്രീസർ. ഇത്തിരി പഴയ മോഡലാണ്, ഇവിടുത്തെ സ്റ്റാൻഡർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ. പുതിയ മോഡലൊക്കെ പകുതി വരെ ഇങ്ങനെ മുകളിൽ ഫ്രിഡ്ജും താഴെ ഫ്രീസറുമാണ്. ഞങ്ങൾക്ക് ബേസ്മെൻറ്റിൽ ഒരു എക്സ്ട്രാ ഫ്രിഡ്ജ് ഉണ്ട്, അതങ്ങനെയാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, ബിക്കോസ് ഞങ്ങൾ ഫ്രീസർ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മീനും ഇറച്ചിയും എപ്പോഴും കുറേ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ ഇതിലിങ്ങനെ ഓരോരോ തട്ട് കൂടുതലാണ്, അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ഫ്രീസറിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ കാണാനായിട്ട്. ഫ്രിഡ്ജിൻ്റെ മുകളിലത്തെ കബോർഡിൽ എൻ്റെ ചെറിയ ബേക്കിംഗ് സാധനങ്ങളാണ്, കേക്ക് പാനൊക്കെ.
ആ നടുക്ക് വന്ന ഇൻസ്റ്റന്റ് വാട്ടർ ട്രാക്കുകളാണ്, വലിയ ബേക്കിംഗ് ഷീറ്റ്, അതൊക്കെ പാൻട്രിയിലാണ് ഇരിക്കുന്നത്. ഇങ്ങനത്തെ ഷെൽഫ് അഗൈൻ ഓൺലൈനിൽ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും, ഞാൻ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. മുകളിൽ എക്സ്ട്രാ മല്ലിപ്പൊടി, മഞ്ഞൾ അങ്ങനത്തെ ഒക്കെയാണ് ഇരിക്കുന്നത്. ഇത് ഓഫ് കോഴ്സ് ഡബിൾ വാൾ അവൻ ആണ്. ഞങ്ങൾക്ക് ഇത് സ്റ്റാൻഡേർഡ് ഓപ്ഷൻ ആയിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ മാറ്റം തന്നില്ല. യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം പാർട്ടിയൊക്കെ ഞങ്ങൾ ഞാൻ അന്നത്തെ ഈറ്റിംഗ് കിച്ചൺ വീഡിയോയിൽ പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. യൂഷ്വലി 15-20 പീപ്പിളൊക്കെയാണ് നമ്മൾ ഫാമിലീസൊക്കെയാണ് വെച്ച് വിളിക്കുക. അപ്പം ഡെഫിനറ്റ്ലി പാർട്ടി, ഹോളിഡേയ്സ് ആ സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ അവൻസ്. മുകളിൽ അഗൈൻ ഞങ്ങളുടെ എക്സ്ട്രാ ചായപ്പൊടി, അരിപ്പൊടി അതൊക്കെ വെക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ കോവിഡ് ആയതുകൊണ്ടാണ് ഇത്രയും നിറഞ്ഞിരിക്കുന്നത്, നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച് വെക്കുന്നത്. മുകളിൽ നമ്മളിതുപോലെ പാർട്ടിക്ക് സെർവ് ചെയ്യുന്ന ബോളുകൾ, കേക്ക് സ്റ്റാൻഡ് അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. താഴെ ഒരു ചെറിയ ഹൊറിസോണ്ടൽ വലിപ്പുണ്ട്, നമ്മൾ ടേബിൾ മാറ്റ് അങ്ങനെ സാധനമൊക്കെ വെച്ചേക്കാണ് ഇവിടെ. ഇവിടെ സ്റ്റൗവിന്റെ തൊട്ടടുത്തുള്ള ക്യാബിനറ്റ് ആയതുകൊണ്ട് താഴെ എണ്ണകളുണ്ട്, പല ടൈപ്പ് എണ്ണ നെയ്യൊക്കെയാണുള്ളത്. ബാക്കില് പാർട്ടിക്ക് ഒക്കെ ഉപയോഗിക്കുന്ന വലിയ ഫ്രൈയിങ് പാനുകളൊക്കെയാണ് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ചപ്പാത്തികളില് ചെറിയ ഫ്രൈ പാൻ, കടു വറുക്കുന്ന ഫ്രൈ പാൻ ഒക്കെ ഉണ്ട്. പിന്നെ ഡവറുകളിൽ, സ്റ്റീൽ ഡവറുകൾ ബാക്കിലും, ഇവിടെ കറിയൊക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെയാണ് മുമ്പിലുള്ളത്. ബാക്കിലുള്ളത് എന്റെ വലിയ കുക്കർ, ഈ ഒരു കുക്കർ മാത്രമേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഇൻസ്റ്റന്റ് പോട്ടിലാണ്. പല പല എക്സ്ട്രാ നൈഫ്സുകളാണ്, ഇറച്ചി മുറിക്കുന്ന കത്തിയൊക്കെയാണത്. പിന്നെ എക്സ്ട്രാ ഐസ്ക്രീം സ്കൂപ്പ് നമ്മുടെ ഈ കുക്കറിന് സാധനം എടുക്കുന്നത്. പിന്നെ ടോങ്സ്, എക്സ്ട്രാ ഒരു ലൈറ്റർ ഇൻ കേസ്. ഈ നൈഫ് ബ്ലോക്കും എല്ലാം ആമസോൺ ആണ് കേട്ടോ. ഇവിടെ ഡെയിലി യൂസ് ഫോർക്ക്, നൈഫ്, സ്പൂണൊക്കെയാണ്. ചോപ്പ് സ്റ്റിക്കും കുക്കറിന്റെ വെയിറ്റൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യുന്ന ഫോർമൽ സ്പൂണുകളും ഫോർക്കുകളും വലിയ തവികളൊക്കെയാണ്. ഇത് ഡെയിലി യൂസ്, ഇതിന്റെ സ്റ്റീലിലൊക്കെ മങ്ങിപ്പോകില്ല, അതുകാരണം നമ്മൾ എക്സ്ട്രാ ഒരു സെറ്റ് വെച്ചേക്കുന്നതാണ്. ഇപ്പോഴത്തെ സിപ്ലോക്ക് ബാഗുകൾ, ഫ്രീസർ ബാഗുകളും റെഗുലർ സിപ്ലോക്ക് ബാഗുകളാണ്. ഇവിടെ എൻ്റെ പൊടികളാണ് മെയിനായിട്ടുള്ളത്. പൊടി, പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഗോതമ്പ് പൊടി, ഇടിയപ്പം പൊടി, പുട്ടുപൊടി, മൈദ. ഇത് മോർ ദ ജങ്ക് സൈഡ് ഓഫ് ദ കിച്ചൺ ആണ്. ഞങ്ങളെ കുറച്ച് ചാർജിങ് സ്റ്റേഷനൊക്കെയാണ്, നമ്മുടെ ഫോണും ഐപാഡൊക്കെ ചാർജ് ചെയ്യുന്ന ഇവിടെയാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന ഡോറ് ഞങ്ങളുടെ പാൻട്രി അഥവാ സ്റ്റോർ റൂം ആണ്, അവിടെയാണ് ബാക്കി സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ തുറക്കുന്നില്ല, ഇത് രണ്ടും ജങ്ക് സാധനങ്ങൾ വെക്കുന്ന കബേർഡ്സ് ആണ്, അതുകൊണ്ട് അത് തുറക്കുന്നില്ല. അതുപോലെ തന്നെ ഇതും ജങ്കാണ്, ഇതും ജങ്കാണ്, ഇതും ജങ്കാണ്, മെയിൽ അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കുന്നത്. താഴെ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ യൂസ് ചെയ്യുന്നത്, അത് അരിയാണ്, പല ടൈപ്പ് അരി. ഇവിടെ ഐലൻഡില് ഇത് എൻ്റെ റെസിപ്പി ബുക്ക് കളക്ഷൻ, അമ്മ കല്യാണം കഴിച്ചു വന്നപ്പോൾ എഴുതുന്ന റെസിപ്പിയുടെ ബുക്കൊക്കെ ഇരിപ്പുണ്ട് എൻ്റെ അടുത്ത് കൂടെ. ഇവിടെ അഗൈൻ മോർ ജങ്ക് സോസസ്, മറ്റേ ചിപ്സ് ബാഗിൻ്റെ ക്ലിപ്പ് അങ്ങനത്തെ കുറേ ജങ്കാണ്. ടൂത്ത്പിക്കൊക്കെ അഗൈൻ, ദിസ് ഇസ് മോർ കുക്കി മോൾഡ്, അച്ചപ്പത്തിൻ്റെ സാധനം, മിക്സിയുടെ കുറേ എക്സ്ട്രാ സ്പെയർ പാർട്ടുകൾ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളാണ്. ഇവിടെ മെഷറിംഗ് സ്പൂണുകളും കുക്കി കട്ടേഴ്സ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ നമ്മുടെ ബേക്കിംഗ് ബാഗുകളിൻ്റെ ടിപ്പൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു കാര്യം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയായിരിക്കും, എനിക്കിത് ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഞാൻ കണ്ടാണ് ഭയങ്കര യൂസ്ഫുള്ളായി തോന്നി എനിക്ക്. എന്താ ഇങ്ങനെ ഒരു സാധനം കിട്ടും നമുക്ക് ഡോറിൽ ലിങ്ക് ചെയ്യാനായിട്ട്, നമ്മൾ എല്ലാ പാത്രത്തിൻ്റെയും പൈറക്സ് പാത്രത്തിൻ്റെയൊക്കെ അടപ്പുകൾ വയ്ക്കാനായിട്ട്. ഇല്ലെങ്കിൽ എപ്പോഴും അടപ്പ് തപ്പി അടപ്പ് മുഴുവൻ വീണ് കിടക്കുന്ന ഒരു പരിപാടിയാണ് എനിക്കുണ്ടായിരുന്നത് ഇതിനു മുമ്പ്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുള്ളായി. ഗ്ലാസ് പാത്രത്തിൻ്റെ അടപ്പാണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. അഗൈൻ എൻ്റെ പ്ലേറ്റൊക്കെ ഞാനിവിടെ ഒരു പ്ലേറ്റ് റാക്കിലാണ് വെക്കുന്നത്. കാസറോൾ, ഓൾ പൈറക്സ്, അഗൈൻ നേരത്തെ കണ്ട അതേപോലത്തെ ഷെൽഫുകളാണ് മുഴുവനും ഉള്ളത് ഇവിടെ പാത്രം വയ്ക്കാനായിട്ട്. ഈ കബോർഡും അതുപോലെ തന്നെയാണ്, സെയിം തിങ്. ഇത് ഓൾമോസ്റ്റ് പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടുപ്പാണ്. അഗൈൻ പ്ലാസ്റ്റിക് പാത്രം ഇസ് മെയിൻലി ഫോർ പിള്ളേർ ലഞ്ചൊക്കെ കൊണ്ടുവന്നിരുന്ന, അതാണ് ഗ്ലാസ്സിൽ കൊണ്ടുപോകാൻ പാടില്ല, അലൗഡ് അല്ല സ്കൂളിൽ. ഇവിടെ ഇത് ലിഡ് റാക്ക് എന്ന് പറയും. ലിഡുകൾ എസ്പെഷ്യലി ഇവിടെ കുറേ ഇങ്ങനെ പുറത്തേക്ക് ജട്ടി തെക്കുന്ന പിടിയുള്ള ഗ്ലാസിൻ്റെ ഒക്കെ പിടി എപ്പോഴും അങ്ങനെയായിരിക്കും. അത് വയ്ക്കാനായിട്ട് ലിഡ് റാക്കും ഇതുപോലെ എക്സ്ട്രാ ഷെൽഫുകളും ആണ്. ഇതും ഒരു ലിഡ് റാക്കാണ് ഈ സൈഡിൽ. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ സ്പേസ് ബ്ലോക്ക് ആയിട്ട് ഇവിടെ. പക്ഷേ കുറേയും കൂടി ഗ്യാപ്പ് ഉണ്ട് ഈ സാധനങ്ങൾ തൂക്കുന്നതിൻ്റെ. അഗൈൻ ഞാൻ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞാൻ ഒക്കെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. വീഡിയോയുടെ ലൈറ്റ് എത്ര കറക്റ്റായി വന്നു എന്ന് അറിയില്ല. ഞങ്ങൾ വൈകുന്നേരമാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇതേ എത്ര മണി, 6 മണിയായിട്ടുള്ളൂ. പക്ഷേ കൂരി ഇരുട്ടാണ് പുറത്ത്. അത് കാരണം നമ്മുടെ അടുത്തുള്ള ലൈറ്റ് വെച്ച് ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി മര്യാദയ്ക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ നിങ്ങൾക്ക് കിച്ചൺ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അതുമല്ല നിങ്ങളുടെ അടുത്ത് ഇതുപോലെ ഏതെങ്കിലും ഓർഗനൈസേഷൻ ട്രിപ്സോ ഈ ക്യാബിനറ്റ് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓൾവേസ് ഹെൽപ്ഫുൾ റൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ വൈകാതെ തന്നെ വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.